നമസ്കാരം പേരാവൂർ ചിട്ടി തട്ടിപ്പിൽ പി ജയരാജൻ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഹൗസിംഗ് സൊസൈറ്റി സെക്രട്ടറി പി വി ഹരിദാസ് പരാമർശം പിൻവലിച്ചു സൊസൈറ്റി ചിട്ടി ആരംഭിച്ചത് പി ജയരാജന്റെ അനുമതി എന്നാണ് പി വി ഹരിദാസ് നേരത്തെ പറഞ്ഞത് എന്നാൽ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്ന പി വി ഹരിദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജയരാജൻ തിരിച്ചടിച്ചതോടെ പ്രസ്താവന പിൻവലിക്കുകയാണെന്ന് ഹരിദാസ് വ്യക്തമാക്കി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയരാജൻ ചിട്ടി നടത്തുന്നതിന് അനുമതി നൽകിയിരുന്നുവെന്ന് പി വി ഹരിദാസ് പറഞ്ഞിരുന്നു ചിട്ടി നടത്തരുതെന്ന് വിലക്കിയതായുള്ള പാർട്ടിയുടെ വാദം തെറ്റാണെന്നും തന്നെ ബലിയാടാക്കി രക്ഷപ്പെടാനാണ് മറ്റു ജീവനക്കാർ ശ്രമിക്കുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു ചിട്ടി തട്ടിപ്പിന്റെ ഉത്തരവാദിത്വം സി പി എം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്കാണ് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ല പാർട്ടി തനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും ഹരിദാസ് പറഞ്ഞിരുന്നു എന്നാൽ പേരാവൂർ സൊസൈറ്റിയിൽ ചിട്ടി നടത്താൻ അനുമതി നൽകിയിട്ടില്ലെന്നും അനാവശ്യമായി തന്നെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ടെന്നും പറഞ്ഞ ജയരാജൻ ഹരിദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ഇതിനെ തുടർന്ന് ജയരാജൻ അനുമതി നൽകിയിട്ടില്ലെന്ന് മനസ്സിലായെന്നും കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരാമർശമെന്നും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തുകയാണെന്നും ഹരിദാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി താൻ നേരിട്ട് പി ജയരാജനെ കണ്ട് അപേക്ഷ നൽകി അനുമതി വാങ്ങി എന്നായിരുന്നു സെക്രട്ടറി ആദ്യം വെളിപ്പെടുത്തിയത് സി പി എമ്മിന്റെ സമ്മതത്തോടെ ചിട്ടി നടത്തിയെന്നും ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി ജയരാജനാണ് അനുമതി നൽകിയത് എന്നുമാണ് പി വി ഹരികുമാർ ആദ്യം പറഞ്ഞത് ചിട്ടിപ്പണം ശമ്പളത്തിനും മറ്റു ചെലവുകൾക്കും ഉപയോഗിച്ചതാണ് പ്രതിസന്ധിയിലായത് ഇതിന്റെ ഉത്തരവാദിത്തം സി നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി ഭരണസമിതിക്കാണെന്നും ഹരിദാസ് പറഞ്ഞിരുന്നു തട്ടിപ്പ് വെളിച്ചത്ത് വന്നതോടെ പി വി ഹരിദാസിനെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു സൊസൈറ്റിയിൽ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ചിട്ടിയിലാണ് തട്ടിപ്പ് നടന്നത് ഒരു കോടി എൺപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് നിക്ഷേപകരുടെ പരാതി ചിട്ടി നടത്തിയത് സഹകരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ചിട്ടി അവസാനിപ്പിക്കാനും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനും സഹകരണ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു ഉത്തരവാദിത്തം ഭരണസമിതിക്ക് എന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിയാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിന് തിരിച്ചടിയായി ബാധിതകളുടെ ഉത്തരവാദിത്വം ഭരണസമിതിക്കെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഓഡിറ്റ് റിപ്പോർട്ട് സഹകരണ സംഘം പൂഴ്ത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ധനധരംഗ് എന്ന പേരിൽ പേരാവൂർ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി ചിട്ടി ആരംഭിക്കുന്നത് രണ്ടായിരം രൂപ മാസത്തവണയിൽ അൻപത് മാസം കൊണ്ട് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ചിട്ടി